ഭൂവിഷയത്തിൽ സിപിഎമ്മിനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള നീക്കം തിരിച്ചറിയുക, ഭൂപ്രശ്നം സങ്കീർണമാക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സിപിഎം നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഭൂവിഷയങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുന്ന സിപിഎമ്മിന്റെ ജനസ്വീകാര്യത തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതുകൊണ്ടൊന്നും സിപിഎമ്മിനെ തകർക്കാനാകില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു. സിപിഎമ്മിന്റെ ജില്ലയിലെ വിവിധ പാർട്ടി ഓഫീസുകൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതിരോധം തീർത്താണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഭൂവിഷയത്തിൽ സിപിഎമ്മിനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള നീക്കം തിരിച്ചറിയുക, ഭൂപ്രശ്നം സങ്കീർണമാക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധ പരിപാടിയിലൂടെ സിപിഎം മുമ്പോട്ട് വയ്ക്കുന്നത്. അടിമാലി ഹിൽഫോർട്ട് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഭൂവിഷയങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുന്ന സിപിഎമ്മിന്റെ ജനസ്വീകാര്യത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആ വേട്ടയാടൽ കൊണ്ടൊന്നും സിപിഎമ്മിനെ തകർക്കാനാകില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു. വിവിധ വിഷയത്തെ സംബന്ധിച്ച് 85 കേസുകൾ ജില്ലയിലുണ്ട്. ഭൂവിഷയത്തിലാണ് ഈ കേസുകളെല്ലാം വെച്ച് തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രത്യേകമായ ഒരു ബെഞ്ച് രൂപീകരിച്ചിട്ടുണ്ട്. ആ ബെഞ്ചിലേക്കും എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും സിറ്റിംഗാണ്. എല്ലാ ദിവസവും സിറ്റിംഗ് നടത്തി വരുന്ന 3 മാസക്കാലത്തിനുള്ളിൽ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളാകെ പരിഹരിപ്പിക്കപ്പെടാൻ ബഹുമാനപ്പെട്ട കോടതി പ്രത്യേകമായി ബെഞ്ച് വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 85 കേസുകൾ ഈ ജില്ലയെ സംബന്ധിച്ച് പരിസ്ഥിതി ബാധ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ കേസുകളെല്ലാം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേരള ഹൈക്കോടതിയുടെ ഈ ജില്ലയിലെ ജനപക്ഷ നിലപാട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷേ അതിന് സ്പീഡ് കൂട്ടാൻ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ ബാക്കി സ്ഥലത്ത് കക്ഷിയായിരുന്നു. എന്തുകൊണ്ടാ ഇവിടെ നാട്ടിലെ ജനങ്ങൾക്കിനിയും സ്വൈര്യമായി ഇവിടെ ജീവിക്കാൻ കഴിയണം. അങ്ങനെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പോയപ്പോ ഈ വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഈ 66 പതിറ്റാണ്ട് കാലമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിലപാട് സ്വീകരിച്ച സിപിഎമ്മിനുണ്ടാകുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത എന്ത് ചെയ്യണം? അതിനെ തകർക്കണമെങ്കിൽ സിപിഎമ്മിനെ വേട്ടയാണ്. ആ വേട്ടയാടിന്റെ മുമ്പാകെ ഭയപ്പെടുന്നവരാണോ? പ്രതിഷേധ യോഗത്തിൽ സി ഡി അഗസ്റ്റിൻ അധ്യക്ഷനായി, സിപിഎം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ, എം കമറുദ്ദീൻ അടിമാലി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി, ടി കെ സുധേഷ് കുമാർ, ആനവരട്ടി ലോക്കൽ സെക്രട്ടറി സി എം നിസാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ഡി ഷാജി, മാത്യു ഫിലിപ്പ്, കെ കെ എബിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം ചേറ്റുകുഴി ചെമ്മണ്ണാർ, ബൂട്സ് ആൻഡ് ബക്കിൾസ് പുളിയൻമല റോഡ് കട്ടപ്പന, പ്രണവം ഡെവലപ്പേഴ്സ്. കൊല്ലംകുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ കട്ടപ്പന, IOC പമ്പ് ജംഗ്ഷൻ രാജാക്കാട്, ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ കട്ടപ്പന, ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി അനക്കര, ഏലപ്പാറ.